അസ്സാമലൈക്കും വരഹമത്തല്ലാഹി ഉബർക്കാത്തഹു ബിസ്മുല്ലാ അലഹമുല്ലാ വസ്ലാത്തു വസ്ലാമ അസൂല്ല ഇബാതുല്ലാ ഇത്തക്കുല്ലാ പ്രിയ സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അമീൻ ദൈവീകമായ അനുഗ്രഹമാണല്ലോ സമയം എന്നുള്ളത് നന്മയ്ക്ക് വേണ്ടിയും നല്ലതിന് വേണ്ടിയും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ബുദ്ധിയുടെ ലക്ഷണമാണ് എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ സമയം പുല്ലുകളായി ഉപയോഗപ്പെടുത്തുന്ന പല ആപ്ലിക്കേഷൻസുകളിലും ഏറ്റവും ശ്രദ്ധേയമാണ് ടിക്ടോക്ക് എന്നുള്ളത് ഇന്ത്യൻ അതിർത്തിയിൽ ചൈന നടത്തിയ ഹീനമായ അക്രമത്തിൽ ഗൽവാനിൽ ഇന്ത്യൻ ജവാൻമാർ വീരമൃത്യു വരിക്കുകയും അതിർത്തി യുദ്ധസന്നാഹമാവുകയും ചെയ്യുന്ന അവസ്ഥയിൽ രാജ്യത്തിൻ്റെ അഖണ്ഡതയും സുരക്ഷയും പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ചൈനൻ ഉൽപ്പന്നങ്ങളായ അമ്പത്തി ഒൻപതോളം ആപ്ലിക്കേഷനുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയുണ്ടായി ഇവയിൽ ഏറ്റവും ശ്രദ്ധേയം മുൻസൂചിപ്പിക്കപ്പെട്ട ടിക്ടോക്ക് തന്നെയാണ് എന്നുള്ളത് ധാർമ്മിക സദാചാര മേഖലകളിൽ ജീവിക്കുന്നവർക്ക് ഏറെ സന്തോഷം നൽകുന്നതാണ് കാരണം തൊട്ടിലിൽ കിടക്കുന്ന കൊച്ചുകുഞ്ഞു മുതൽ മരണം കാത്തു കഴിയുന്ന അപ്പൂപ്പനും അമ്മൂമ്മയും ചേട്ടനും ചേട്ടത്തിയും ഇക്കാക്കയും ഇത്താത്തയും ഒക്കെ വൈറലാകാൻ എന്തും കാട്ടിക്കൂട്ടുകയാണ് ഇത്തരം അറുവഷളൻ ആഭാസങ്ങൾ കൊണ്ട് ചെയ്യുന്നത് ഇവ ആസ്വദിച്ചും അടുക്കളപ്പണിവരെ അശ്രദ്ധമാക്കുന്ന കുടുംബിനികൾക്കും ടിക്ടോക്ക് ചെയ്യുന്ന ആളുകളെ ട്രോളി മാർക്കറ്റുകൾ പിടിക്കാൻ വ്യഗ്രത കാണിക്കുന്നവർക്കും കേന്ദ്ര ഗവൺമെൻറ് നൽകിയ സൂപ്പർ സമ്മാനമാണ് ഇത്തരം ആപ്പുകളുടെ വിലക്ക് ധാർമ്മികതയുടെ സകല സീമകളും തകർത്ത് എറിഞ്ഞ് വ്യക്തിഹത്യകളും കോമാളിത്തരങ്ങളും അനുകരണങ്ങളുടെയും പേരിൽ കാട്ടിക്കൂട്ടുന്ന ആണും പെണ്ണും കെട്ട പൊറാട്ട് നാടകങ്ങളും സോഷ്യൽ മീഡിയ നിറഞ്ഞാടുന്നത് കാണുമ്പോൾ ദൈവികമായ സമയവും സമ്പത്തും ആയുസും അര ശതമാനം പോലും നല്ല ഒരു സന്ദേശം നൽകാൻ ആവാത്ത വിധം അതപ്പതിച്ചു പോകുന്നതിലെ അവസ്ഥയായിരുന്നു ഇന്നലകൾ ഉണ്ടായിരുന്നത് എങ്കിൽ അതിന് ഒരു അറുതി വന്നിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നതാണ് വൈകൃതങ്ങൾ മാറ്റിവച്ച് നന്മയ്ക്ക് വേണ്ടി തനിക്കും കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന നല്ല വഴികളിലൂടെ സമയവും സമ്പത്തും സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തി നല്ല ഒരു ഭാവിക്ക് വേണ്ടി പരിശ്രമിക്കുകയും നാളെ ദൈവീകമായ കോടതിയിൽ തൻ്റെ സമ്പത്ത് ആയുസ് സമയം എന്നിവ എന്തിന് എന്ന് ചോദിക്കുമ്പോൾ കൃത്യവും വ്യക്തവുമായ മാന്യമായ മറുപടി പറയാനും നമുക്ക് കഴിയേണ്ടതുണ്ട് അതിന് അള്ളാഹു സുബഹാന ഹുബത്തേല നമ്മെ അനുഗ്രഹിക്കട്ടെ അമീൻ അലഹമുല്ലാഹി റബുലാലമീൻ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു